അഭ്യന്തര സംഘർഷങ്ങളിലും കലാപങ്ങളിലും പെട്ട് ഉയർന്ന ബംഗ്ലാദേശിലും അവിടുത്തെ സംഘടനകളും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി തെരുവിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ബംഗ്ലാദേശികൾക്ക് ഇടുത്തിയായിട്ട് ഇന്ത്യയിലെ ഒരു വ്യവസായി ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തനിക്ക് തരാനുള്ള പണത്തിൻ്റെ പകുതിയെങ്കിലും തന്നില്ല എങ്കിൽ നിങ്ങൾ ഇരുട്ടത്തിരിക്കേണ്ടി വരുമെന്ന് അദാനി അറിയിച്ചിരിക്കുന്നു. അദാനിയുടെ ആ വൈദ്യുതി അദാനിയാണ് നൽകുന്നത് ബംഗ്ലാദേശിന് വലിയ അളവ് വരെ. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ അദാനിക്ക് കൊടുക്കാനുള്ളത് 800 മില്യൺ ഡോളറാണ് അദാനിക്ക് ഇതുവരെ നൽകാനുള്ളത്. നമ്മുടെ ഇന്ത്യയിലുള്ള 1600 മെഗാവാട്ട് ഗോഡേ പ്ലാന്റിൽ നിന്നാണ് അദാനി ഈ വൈദ്യുതി ബംഗ്ലാദേശിന് നൽകിക്കൊണ്ടിരുന്നത്. ഇതൊരു കരാറായിരുന്നു. ഷേഖ് ഹസീന ഇത്രയും വലിയൊരു കരാറിലേക്ക് ഏർപ്പെടുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചിരുന്നതാണ് ഇത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കില്ലെന്ന്. പക്ഷേ അത് മുൻപോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ അദാനി പറയുന്നത് ഈ 800 മില്യൺ ഡോളറിൽ 492 മില്യൺ ഡോളറെങ്കിലും തന്നെങ്കിൽ മാത്രമേ തനിക്ക് ഇനി മുൻപോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്നു. ഒപ്പം തന്നെ അദാനി പറയുന്നുണ്ട് ഈ കരാർ തങ്ങൾ റദ്ദാക്കില്ല എന്ന് പറയുന്നുമുണ്ട്. കാരണം നിലവിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ത്രിപുരയിൽ നടക്കം ബംഗ്ലാദേശ് വൈദ്യുതി വാങ്ങുന്നുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിൽ ബംഗ്ലാദേശ് പലർക്കായി കൊടുക്കാനുള്ള കടം 3.7 ബില്യണാണ്. ഇത് അദാനിക്ക് മാത്രം 800 മില്യണും ടോട്ടൽ കടം 3.7 ബില്യണുമാണ്. അത് ഏതായാലും ഇപ്പോൾ ലോകബാങ്കിനെയൊക്കെ സമീപിച്ചുകൊണ്ട് കുറച്ച് പണം സ്വീകരിച്ചുകൊണ്ട് ഈ കടത്തിൽ കുറച്ചെങ്കിലും അദാനിക്ക് കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യവസായത്തെ സംബന്ധിച്ച് ഒരു വലിയ തുക ആണ് കിട്ടാനുള്ള. ഇപ്പോഴത്തെ ഒരു ബംഗ്ലാദേശിൻ്റെ ഒരവസ്ഥ വെച്ച് ഈ തുക അടച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ബംഗ്ലാദേശിനില്ല. ഷേഖ് ഹസീനയുടെ കാലത്ത് തന്നെ ഒരു വലിയ കടമുണ്ടായിരുന്നു. ഏതായാലും കുറച്ചെങ്കിലും തരണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അദാനി പോകുന്നത്. ഇതിനിടയിൽ ഈ അദാനിയുടെ വൈദ്യുതി ഇന്ത്യയിലേക്ക് വിൽക്കാനുള്ള ഒരു കരാർ അദാനിയുമായിട്ട് കേന്ദ്രം ഒപ്പുവെക്കുകയും ചെയ്തു. അതായത് ബംഗ്ലാദേശിൽ ഈ വൈദ്യുതി കട്ടാകുകയാണെങ്കിലോ ഇല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ കഴിയുന്ന സാഹചര്യം വന്നാലോ ഈ വൈദ്യുതി ഇന്ത്യയിലേക്ക് വിൽക്കാൻ ഒരു പുതിയ കരാർ കൂടി ഇപ്പോൾ അദാനി ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ അദാനി പറയുന്നത് ഇതൊരു കരാറാണ്, തങ്ങൾ വൈദ്യുതി തുടർന്ന് നൽകുമെന്ന് പറയുന്നു. ഈ ഒരു പ്രതിസന്ധി ഇടക്കാല സർക്കാർ അധികാരമേറ്റപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ആദ്യം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഇതാണ്. ഇന്ത്യയിലെ ഒരു വ്യവസായിക്ക് തന്നെ 800 മില്യൺ ഡോളർ കൊടുക്കാനുണ്ട്. മറ്റുള്ള ഇടപാടിൽ തന്നെ വൈദ്യുതി മാത്രം 3.7 ബില്യണുണ്ട്. ഇതെങ്ങനെയാകാം ഈ പ്രതിസന്ധി ബംഗ്ലാദേശ് മറികടക്കുന്നതെന്നാണ്. ഏതായാലും കറണ്ടില്ലെങ്കിൽ വെള്ളവും ഉണ്ടാകില്ല. കറണ്ടും വെള്ളവും ഇല്ലാതെ ഇരുട്ടത്തിരുന്ന് ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് എത്ര കാലം മുൻപോട്ട് പോകാൻ കഴിയുമെന്നതും ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.